ഒന്ന് ദിനവൃത്താന്തം 21-ാം അധ്യായം. ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഒന്നാമത്തെ ചോദ്യം: ഇസ്രായേലിന് വിരോധമായി എഴുന്നേറ്റ് ഇസ്രായേലിനെ എണ്ണുവാൻ ദാവീദിനെ തോന്നിപ്പിച്ചതാര്? ഉത്തരം: സാത്താൻ. ഒന്ന് ദിനവൃത്താന്തം 21:1. രണ്ടാമത്തെ ചോദ്യം: നിങ്ങൾ ചെന്ന് ബേർശേബ മുതൽ ദാൻ വരെ ഇസ്രായേലിനെ എണ്ണി അവരുടെ സംഖ്യ ഞാൻ അറിയേണ്ടതിന് കൊണ്ടുവരുവിൻ എന്ന് ദാവീദ് പറഞ്ഞത് ആരോടാണ്? ഉത്തരം: യോവാബിനോടും ജനത്തിന്റെ പ്രഭുക്കന്മാരോടും. ഒന്ന് ദിനവൃത്താന്തം 21:2. മൂന്നാമത്തെ ചോദ്യം: യജമാനൻ ഈ കാര്യം അന്വേഷിക്കുന്നത് എന്ത്? ഇസ്രായേലിന് കുറ്റത്തിന്റെ കാരണമായി തീരുന്നത് എന്തിന്? ആര് ആരോട് പറഞ്ഞു? ഉത്തരം: യോവാബ് ദാവീദിനോട്. ഒന്ന് ദിനവൃത്താന്തം 21:3. നാലാമത്തെ ചോദ്യം: ഇസ്രായേലിൽ ആയുധപാണികളെല്ലാം കൂടി എത്ര പേർ ഉണ്ടായിരുന്നു? ഉത്തരം: 1,100,000 പേർ. ഒന്ന് ദിനവൃത്താന്തം 21:5. അഞ്ചാമത്തെ ചോദ്യം: യഹൂദായിൽ ആയുധപാണികളെല്ലാം കൂടി എത്ര പേർ ഉണ്ടായിരുന്നു? ഉത്തരം: 470,000. ഒന്ന് ദിനവൃത്താന്തം 21:5. ആറാമത്തെ ചോദ്യം: രാജാവിന്റെ കൽപ്പന വെറുപ്പായിരുന്നതുകൊണ്ട് യോവാബ് എണ്ണാതെ വിട്ടത് ആരെയെല്ലാം? ഉത്തരം: ലേവിയെയും ബെന്യാമീനെയും. ഒന്ന് ദിനവൃത്താന്തം 21:6. ഏഴാമത്തെ ചോദ്യം: ഈ കാര്യം ചെയ്തതിനാൽ ഞാൻ മഹാപാപം ചെയ്തിരിക്കുന്നു, എന്നാൽ അടിയന്റെ അകൃത്യം ക്ഷമിക്കണമേ, ഞാൻ വലിയ ഭോഷത്വം ചെയ്തുപോയി എന്ന് ദൈവത്തോട് പറഞ്ഞതാര്? ഉത്തരം: ദാവീദ്. ഒന്ന് ദിനവൃത്താന്തം 21:8. എട്ടാമത്തെ ചോദ്യം: യഹോവയുടെ അരുളപ്പാടുണ്ടായ ദാവീദിന്റെ ദർശകനാര്? ഉത്തരം: ഗാദ്. ഒന്ന് ദിനവൃത്താന്തം 21:9. ഒൻപതാമത്തെ ചോദ്യം: ഞാൻ മൂന്ന് കാര്യം നിന്റെ മുമ്പിൽ വയ്ക്കുന്നു, അവയിൽ ഒന്ന് തിരഞ്ഞെടുത്തുകൊള്ളുക, അത് ഞാൻ നിന്നോട് ചെയ്യും എന്ന് യഹോവ ഗാദ് മുഖാന്തരം അറിയിച്ചതാര്? ഉത്തരം: ദാവീദിനെ. ഒന്ന് ദിനവൃത്താന്തം 21:10. പത്താമത്തെ ചോദ്യം: യഹോവ ഗാദ് മുഖാന്തരം ദാവീദിന്റെ മുമ്പിൽ വെച്ച മൂന്ന് കാര്യങ്ങൾ ഇവ. ഉത്തരം: മൂന്ന് സംവത്സരത്തെ ക്ഷാമം, ശത്രുക്കളുടെ വാൾ നിന്നെ തുടർന്നെത്തി നീ മൂന്ന് മാസം നിന്റെ ശത്രുക്കളാൽ നശിക്കുകയോ, ദേശത്ത് മൂന്ന് ദിവസം യഹോവയുടെ വാളായ മഹാമാരി ഉണ്ടായി, ഇസ്രായേൽ ദേശത്തൊക്കെയും യഹോവയുടെ ദൂതൻ സംഹാരം ചെയ്യും. ഒന്ന് ദിനവൃത്താന്തം 21:12. പതിനൊന്നാമത്തെ ചോദ്യം: എന്നെ അയച്ചവനോട് ഞാൻ എന്തൊരു മറുപടി പറയേണ്ടു എന്ന് ആലോചിച്ചു നോക്കുക. ആര് ആരോട് പറഞ്ഞു? ഉത്തരം: ഗാദ് ദാവീദിനോട്. ഒന്ന് ദിനവൃത്താന്തം 21:12. പന്ത്രണ്ടാമത്തെ ചോദ്യം: ഞാൻ വലിയ വിഷമത്തിലായിരിക്കുന്നു, ഞാനിപ്പോൾ യഹോവയുടെ കയ്യിൽ തന്നെ വീഴട്ടെ, അവന്റെ കരുണ ഏറ്റവും വലിയതല്ലോ, മനുഷ്യന്റെ കയ്യിൽ ഞാൻ വീഴരുതേ. ആര് ആരോട് പറഞ്ഞു? ഉത്തരം: ദാവീദ് ഗാദിനോട്. ഒന്ന് ദിനവൃത്താന്തം 21:13. പതിമൂന്നാമത്തെ ചോദ്യം: യഹോവ അയച്ച മഹാമാരിയാൽ ഇസ്രായേലിൽ വീണുപോയത് എത്ര പേർ? ഉത്തരം: 70,000. ഒന്ന് ദിനവൃത്താന്തം 21:14. പതിനാലാമത്തെ ചോദ്യം: മതി, നിന്റെ കൈ പിൻവലിക്ക എന്ന് യഹോവ കൽപ്പിച്ചതാരോടാണ്? ഉത്തരം: നാശകദൂതനോട്. ഒന്ന് ദിനവൃത്താന്തം 21:15. പതിനഞ്ചാമത്തെ ചോദ്യം: ദാവീദ് യഹോവയുടെ ദൂതനെ കണ്ടപ്പോൾ ദൂതൻ എവിടെ നിൽക്കുകയായിരുന്നു? ഉത്തരം: യബൂസ്യനായ ഒർണാന്റെ കളത്തിനരികെ. ഒന്ന് ദിനവൃത്താന്തം 21:15. പതിനാറാമത്തെ ചോദ്യം: യഹോവയുടെ ദൂതൻ വാൾ ഊരി യെരുശലേമിന് മീതെ നീട്ടിപ്പിടിച്ചും കൊണ്ട് ഭൂമിക്കും ആകാശത്തിനും മധ്യേ നിൽക്കുന്നത് കണ്ട് രട്ടുടുത്ത് സാഷ്ടാംഗം വീണതാര്? ഉത്തരം: ദാവീദും മൂപ്പന്മാരും. ഒന്ന് ദിനവൃത്താന്തം 21:16. പതിനേഴാമത്തെ ചോദ്യം: ദോഷം ചെയ്ത പാപി ഞാനാകുന്നു, ഈ ആടുകൾ എന്തു ചെയ്തിരിക്കുന്നു? യഹോവേ എന്റെ ദൈവമേ, നിന്റെ കൈ ബാധയ്ക്കായിട്ട് നിന്റെ ജനത്തിന്മേലല്ല എന്റെ മേലും എന്റെ പിതൃഭവനത്തിന്മേലും ഇരിക്കട്ടെ
എന്ന് പറഞ്ഞത് ആര്? ഉത്തരം ദാവീദ്. ഒന്ന് ദിനവൃത്താന്തം 21:17. 18-ാമത്തെ ചോദ്യം, ആരുടെ കളത്തിൽ യഹോവയ്ക്ക് ഒരു യാഗപീഠം ഉണ്ടാക്കുവാനാണ് യഹോവയുടെ ദൂതൻ ഗാദ് മുഖാന്തരം ദാവീദിനോട് പറഞ്ഞത്? ഉത്തരം യബൂസ്യനായ ഒർന്നാന്റെ കളത്തിൽ. ഒന്ന് ദിനവൃത്താന്തം 21:18. 19-ാമത്തെ ചോദ്യം, ഈ കളത്തിന്റെ സ്ഥലത്ത് ഞാൻ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിയേണ്ടതിന് അതെനിക്ക് തരയണം. ബാധ ജനത്തെ വിട്ടുമാറേണ്ടതിന് നീ അത് മുഴുവിലക്ക് എനിക്ക് തരയണം. ആര് ആരോട് പറഞ്ഞു? ഉത്തരം ദാവീദ് ഒർന്നാനോട്. ഒന്ന് ദിനവൃത്താന്തം 21:22. 20-ാമത്തെ ചോദ്യം, അതെടുത്തുകൊള്ളുക, യജമാനനായ രാജാവിന്റെ പ്രസാദം പോലെ ചെയ്തുകൊണ്ടാലും. ആര് ആരോട് പറഞ്ഞു? ഉത്തരം ഒർന്നാൻ ദാവീദിനോട്. ഒന്ന് ദിനവൃത്താന്തം 21:23. 21-ാമത്തെ ചോദ്യം, അങ്ങനെയല്ല, ഞാൻ മുഴുവിലയ്ക്ക് അത് വാങ്ങുകയുള്ളൂ, നിനക്കുള്ളത് ഞാൻ യഹോവയ്ക്കായിട്ട് എടുക്കയില്ല, ചെലവ് കൂടാതെ ഹോമയാഗം കഴിക്കുകയുമില്ല. ആര് ആരോട് പറഞ്ഞു? ഉത്തരം ദാവീദ് രാജാവ് ഒർന്നാനോട്. ഒന്ന് ദിനവൃത്താന്തം 21:24. 22-ാമത്തെ ചോദ്യം, യബൂസ്യനായ ഒർന്നാന്റെ സ്ഥലം ദാവീദ് എത്ര തുകയ്ക്കാണ് വിലയ്ക്ക് വാങ്ങിയത്? ഉത്തരം 600 ശേക്കൽ പൊന്ന്. ഒന്ന് ദിനവൃത്താന്തം 21:25. 23-ാമത്തെ ചോദ്യം, ദാവീദിന്റെ പ്രാർത്ഥനയ്ക്ക് യഹോവ ഉത്തരം നൽകിയത് എങ്ങനെ? ഉത്തരം ആകാശത്തിൽ നിന്ന് ഹോമപീഠത്തിന്മേൽ തീയിറക്കി. ഒന്ന് ദിനവൃത്താന്തം 21:26. 24-ാമത്തെ ചോദ്യം, മോശ മരുഭൂമിയിൽ വച്ച് ഉണ്ടാക്കിയിരുന്ന യഹോവയുടെ തിരുനിവാസവും ഹോമപീഠവും എവിടെയായിരുന്നു സൂക്ഷിച്ചിരുന്നത്? ഉത്തരം ഗിബയോനിലെ പൂജാഗിരിയിൽ. ഒന്ന് ദിനവൃത്താന്തം 21:29. നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.